ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഫാക്ടറൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം എന്നോട് ഈ ഫാക്ടറൈസേഷൻ എങ്ങനെയാണെന്നൊന്ന് ആവശ്യപ്പെട്ടല്ല. അത് ഒരുപാടധികം പേരൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല, എങ്കിലും അവരുടെ ഒരു ചെറിയ കുട്ടികളാണെങ്കിലും എനിക്കത് ചെയ്യണം എന്ന് തോന്നി ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് ടെൻത്ത് ക്ലാസ്സിലേക്ക് മാത്രം അല്ല, 8th, 9th, 10th. അപ്പോൾ ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇത് നോക്കാം. ഓക്കെ, നോക്കൂ. ഇതിൽ മെയിനായിട്ട് നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു 2 ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും? 2 ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിന് പ്രോഡക്റ്റ് 12 × 1 വരണം. പ്രോഡക്റ്റ് എന്ത് വരണം? 12 ആൻഡ് സം -7 വരുന്ന നമ്പേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ആണ്. കാരണം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് 12 വരണം, സം -1 വരണം, മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാ നമ്പേഴ്സും എഴുതി വയ്ക്കുക. 12 ഫാക്ടേഴ്സ് 1, 12, 6, 2, 4, 3. ഓക്കെ, ഇനി പ്രോഡക്റ്റ് പ്ലസ് നമ്പറുമാണ്. സം -മൈനസ് നമ്പറും ആകുമ്പോഴത്തേക്ക് 2 നമ്പർ നെഗറ്റീവേ വരത്തുള്ളൂ. ഇത് മനസ്സിലങ്ങോട്ട് മനസ്സിലാക്കുക. പ്രോഡക്റ്റ് പ്ലസ്സും സം -ഉം വരുമ്പോൾ, അപ്പോൾ ഇതിനകത്ത് ഏതാ പോസിബിൾ ആയിട്ടുള്ളത്? -4 ഉം -3 ഉം. ഓക്കെ, റൈറ്റ്? സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് x - 4 - 12x അല്ലേ. 12x² - 4x - 3x + 1. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഗ്രൂപ്പ് ചെയ്യുക. 12x² - 4x ഒരു ഗ്രൂപ്പ്. അഗെയിൻ ഇവിടെ നോക്കൂ, ഈ നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ ഈ അകത്തുള്ള ഈ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്യണം. -1 ആവും. നോക്കൂ, തിരിച്ചു നോക്കൂ. പോസിറ്റീവിൻ്റെ നെഗറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, എങ്ങനെയാണ് വരുന്നത്? വീണ്ടും ഇതിനകത്ത് നിന്ന് കോമൺ എടുക്കണം. സോ 4x is again common. സോ വി ഗെറ്റ് 3x - 1. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് കോമൺ നമ്പർ 1 is there. സോ യു ടേക്ക് -1 × 3x - 1. സോ 3x - 1 is again common. (4x - 1). ദീസ് ആർ ദ ഫാക്ടേഴ്സ്. ഇനി സീറോസ് കാണാനാണെന്നുണ്ടെങ്കിൽ അത് ടെൻത്തിലെ കുട്ടികൾക്കാണ് അങ്ങനെ വരുന്നത്. സീറോസ് കാണാനാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടി. എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്പേഴ്സ് എഴുതുക, 4 ഉം 3 ഉം. എന്നിട്ട് അതിൻ്റെ കോയഫിഷ്യൻ്റ് കൊണ്ട്, അതായത് x²ൻ്റെ കോയഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു ഗെറ്റ് 4/12 ഉം 3/12 ഉം. അപ്പോൾ ഇങ്ങനെ ചെയ്യും. 4/12 is 1/3. ഇതോ 1/4. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കിതിൻ്റെ സീറോസ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അത് MCQ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ്. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടത്? മിഡിൽ ടേം സ്പ്ലിറ്റിംഗ്, സം -7 ഉം പ്രോഡക്റ്റ് 12 ഉം വരുന്ന 12 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ആ പോസിബിൾ ഫാക്ടേഴ്സ് ഇതുപോലെ എഴുതുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പ്രോഡക്റ്റ് പ്ലസ്സും സം -ഉം വന്നാൽ ദ 2 നമ്പേഴ്സ് വിൽ ബി നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ -4 and -3, കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2x² + 7x + 3. ദിസ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ബിക്കോസ് ഓൾ ദ സൈൻസ് ആർ പോസിറ്റീവ്. അപ്പോൾ പ്രോഡക്റ്റ് 6 ഉം സം 7 ഉം വരുന്ന നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് 6 ഉം സം 7 ഉം വരുന്ന നമ്പേഴ്സ് ഈ പേര് സിമ്പിളാണ്. കാരണം 6 ഫാക്ടേഴ്സ്, അപ്പോൾ 1 ഉം 6 ഉം ഉണ്ട്, 2 ഉം 3 ഉം ഉണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യൂ, സം 7 വരുമോ? ഇല്ല. അപ്പോൾ സം 7 വരുന്ന നമ്പേഴ്സ് ആർ 6 and 1 ആണ്. സോ യു റൈറ്റ് 2x² + 6x + 1x യു റൈറ്റ് x + 3. ഇനി ഗ്രൂപ്പിംഗ്. ഓക്കെ, നോ കോമൺ, 2x is common. യു ഗെറ്റ് x + 3 + again 1 is common ദേർ. യു ഷുഡ് റൈറ്റ് 1 x + 3. അഗെയിൻ x + 3 is common (2x + 1). സി, ദീസ് ആർ ദ ഫാക്ടേഴ്സ്. അപ്പോൾ പോസിറ്റീവ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ എടുക്കണം? -36, 6 × 6. അപ്പോൾ പ്രോഡക്റ്റ് -36 ആൻഡ് സമ്മസ് +5 വരുന്ന 36 ഫാക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 36 എല്ലാ പോസിബിൾ ഫാക്ടേഴ്സും എഴുതുക. 1, 36, 9, 4, 6 × 6, പിന്നെ 2 ഉണ്ട്, 18 × 2, റൈറ്റ്? അപ്പോൾ ഇത്രയും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 36. പക്ഷേ ഈ നമ്പറെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ -36 അല്ല കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ് സമ്മും, നെഗറ്റീവാണ് പ്രോഡക്റ്റും. അങ്ങനെ വരുന്ന കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു നമ്പർ നെഗറ്റീവ്, ഒരു നമ്പർ പോസിറ്റീവ് ആണെന്നുള്ള ഷുവർ ആണ്, ബിക്കോസ് പ്രോഡക്റ്റ് നെഗറ്റീവ് ആയതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ അതിലെ ബിഗർ നമ്പറാണ് മിഡിലിൽ വരുന്നത്. ബിഗർ നമ്പർ എന്താ വന്നേക്കുന്നത്? പോസിറ്റീവ് ആണ്. സോ ദ ബിഗർ നമ്പർ ഇസ് പോസിറ്റീവ് ആൻഡ് സ്മോളർ നമ്പർ ഇസ് നെഗറ്റീവ് വരുന്നത്. പോസിബിൾ നമ്പേഴ്സ് ഏതാ? ഡിഫറൻസ് എടുക്കുമ്പോൾ 5 വരുന്നു, ഇറ്റ് ഇസ് +9 and -4. നോക്കൂ, ആഡ് ചെയ്യൂ. 5 അല്ലേ വരുന്നു ഡിഫറൻസ്. പ്രോഡക്റ്റ് നെഗറ്റീവ്,
36. So you can write 6x square plus 9x minus 4x minus 6. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗ്രൂപ്പിംഗ് ആണ്. 6x സ്ക്വയർ പ്ലസ് 9x ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, മിക്ക കുട്ടികളും ഈ നെഗറ്റീവ് വരുമ്പോൾ ഇതൊക്കെ സൈനൊക്കെ തെറ്റിച്ചിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടും. ഈ നെഗറ്റീവ് ഇങ്ങനെ കോമൺ എടുത്താൽ 4x ഈ സൈൻ എന്താകും? പ്ലസ് ആകും. കണ്ടോ? ഇനി ഇതിലിന്ന് കോമൺ എടുത്തേ 3x ഇസ് കോമൺ, യു ഗെറ്റ് 2x പ്ലസ് 3 മൈനസ് വാട്ട് നമ്പർ ഇസ് കോമൺ ഇയർ? 2 ഇസ് കോമൺ. 2 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 2x പ്ലസ് 3. കണ്ടോ? ഈ രണ്ട് ബ്രാക്കറ്റിലും സെയിം ടേംസേ വരത്തുള്ളൂ. എഗെയിൻ 2x പ്ലസ് 3 ഇസ് കോമൺ. 2x പ്ലസ് 3 ഇൻറ്റു എന്തുവരും? 3x മൈനസ് 2. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഈ 2 ഡിഗ്രി പോളിനോമിയലിന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. നോക്കൂ, 3x സ്ക്വയർ മൈനസ് 6 മൈനസ് 4. ഇവിടെ പ്രോഡക്റ്റ് എങ്ങനെ എടുക്കണം? നെഗറ്റീവ് 3 ഇൻറ്റു നെഗറ്റീവ് 4 ഇസ് നെഗറ്റീവ് 12. ഓക്കെ, സം എത്രയാണ് വന്നേക്കുന്നത്? മൈനസ് 1. അപ്പോൾ 12 ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. 12 ഫാക്ടേഴ്സ് യു നോ ഇറ്റ് ഇസ് 1, 12, 6, 2, 4, 3. ഉള്ളി ദീസ് ആർ ദ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിൽ 1 നമ്പർ ഇസ് പോസിറ്റീവ് ആൻഡ് 1 നമ്പർ ഇസ് നെഗറ്റീവ് ബിക്കോസ് ദ പ്രോഡക്റ്റ് ഇസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് പോസിബിൾ? പിന്നെ മിഡിലെ ടേം എന്താ വന്നേക്കുന്നത്? നെഗറ്റീവ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ബിഗ് നമ്പർ നെഗറ്റീവ് ആയിരിക്കും. 1 നമ്പർ ഇസ് നെഗറ്റീവ് ആൻഡ് ദ ബിഗർ നമ്പർ ഇസ് നെഗറ്റീവ്. അപ്പോൾ ഇതിൽ ഏതാ പോസിബിൾ ആയിട്ടുള്ളത്? നോക്കുക, ഇത് രണ്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് 6ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരത്തുള്ളൂ? നെഗറ്റീവ് 4. ബട്ട് മിഡിലെ ടേം നെഗറ്റീവ് 4 അല്ല. അപ്പോൾ ഇയാളല്ല റിജക്റ്റഡ്. പിന്നെ 1ഉം 12ഉം കൂടെ ഒരിക്കലും പോസിബിൾ അല്ല, ബിക്കോസ് ഇതിൻ്റെ ഡിഫറൻസ്, ഇതിപ്പോൾ നെഗറ്റീവ് കൊടുത്താലും ഡിഫറൻസ് ഒന്നും 1 അല്ല. പിന്നെ ഏതാ പോസിബിൾ? 4 and 3 ആണ്. അപ്പോൾ അതിൽ ഏതിന് നെഗറ്റീവ് കൊടുക്കണം? അതിൽ ബിഗർ നമ്പറിന് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് 4ഉം പ്ലസ് 3ഉം ഇത് കൺഫേം ചെയ്തിട്ടേ ഇങ്ങോട്ട് എഴുതാവുള്ളൂ. നോക്കൂ, മൾട്ടിപ്ലൈ നോക്കൂ, നെഗറ്റീവ് 12, സം നെഗറ്റീവ് 1. ഓക്കെ, നൗ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ്. 3x സ്ക്വയർ, ഈ നെഗറ്റീവ് x മീൻസ് നെഗറ്റീവ് 1x ആണ്, മൈനസ് 4x പ്ലസ് 3x മൈനസ് 4. ഇതാണ് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ഈ നെഗറ്റീവ് 1x പകരം നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഗ്രൂപ്പിംഗ് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വെച്ചും ഗ്രൂപ്പ് ചെയ്തുള്ളൂ. അപ്പോൾ x ഇസ് കോമൺ, യു ക്യാൻ റൈറ്റ് 3x മൈനസ് 4 പ്ലസ് 1 ഇസ് കോമൺ, 3x മൈനസ് 4. എഗെയിൻ 3x മൈനസ് 4 ഇസ് കോമൺ ആൻഡ് x പ്ലസ് 1. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2x സ്ക്വയർ പ്ലസ് 11x മൈനസ് 21. ഇവിടെ എത്ര വരണം പ്രോഡക്റ്റ്? നെഗറ്റീവ് 21 × 2. അതായത് പ്രോഡക്റ്റ് നമുക്ക് എന്ത് വരണം? നെഗറ്റീവ് 42. സം ഇസ് പ്ലസ് 11 ആണ്. അപ്പോൾ ഇതൊരു വലിയ, ഇതിൻ്റെ ഏതൊക്കെ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 42 കിട്ടും എന്ന് നമുക്കറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഉള്ളി യൂസ് പ്രൈം നമ്പേഴ്സ് 2, 21, 3, 7. അപ്പോൾ ഈ 3 നമ്പറാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം, 2 × 21 = 42 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ എഴുതാം, 42 ഫാക്ടേഴ്സ്, 42 1 ഉണ്ട്, 2 × 21 ഉണ്ട്, പിന്നെ 3 × 14 ഉണ്ട്, ദെൻ 7 × 6 ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് 42 ഫാക്ടേഴ്സ്. ഇതൊന്നും എഴുതാതെ തന്നെ ഇത് തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി സ്പീഡായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് ഒരു നമ്പർ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ ബിഗ് നമ്പർ ഇസ് നെഗറ്റീവും, ബിഗ് നമ്പർ നെഗറ്റീവ് അല്ല, ബിക്കോസ് സോറി, മിഡിൽ ഏതാണോ ആ സൈനെ ബിഗ് നമ്പറിന് വരും. മിഡിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ബിഗ് നമ്പർ പോസിറ്റീവ്, സ്മോളർ നമ്പർ നെഗറ്റീവ് വരും. അപ്പോൾ ഇതിനകത്ത് ഏതാ പോസിബിൾ ആയിട്ടുള്ളത്? 11 വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 11 വരുന്ന ഏതാ വരുന്നത്? നോക്കൂ, ഇതല്ലേ വരത്തുള്ളൂ. 11 ഡിഫറൻസ് വരുന്ന നമ്പേഴ്സ് ആ 14 and 3 ആണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് നമ്പറേ വലുതിന് വരത്തുള്ളൂ, കാരണം ഡിഫറൻസ് എടുക്കുമ്പോൾ പോസിറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പറേ വരത്തുള്ളൂ? ബിഗർ നമ്പർ. സോ ഇറ്റ് ഇസ് പോസിറ്റീവ് 14 നെഗറ്റീവ് 3. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തെഴുതു, 2x സ്ക്വയർ പ്ലസ് 14x മൈനസ് 3x മൈനസ് 21. ഇനി എന്താ ചെയ്യേണ്ടത്? ഗ്രൂപ്പിംഗ്. ഇത് ഒരു ഗ്രൂപ്പ്, നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ മറക്കരുത്, അകത്ത് സൈൻ ചേഞ്ച് ചെയ്യാം. നൗ ടേക്ക്, കണ്ടോ, രണ്ട് ഗ്രൂപ്പിലും ഒരേ സൈനേ വരത്തുള്ളൂ. നൗ ടേക്ക് കോമൺ, 2x ഇസ് കോമൺ, എക്സ് പ്ലസ് 7, റൈറ്റ്, എക്സ് പ്ലസ് 7 മൈനസ് ഇവിടെ 3 ഇസ് കോമൺ, സോ യു ഗെറ്റ് എക്സ് പ്ലസ് 7. സോ ദ ഫാക്ടേഴ്സ് ആർ എക്സ് പ്ലസ് 7 ആൻഡ് 2x മൈനസ് 3. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പീഡായിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, 2x സ്ക്വയർ മൈനസ് 7x മൈനസ് 15. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് എങ്ങനെ എടുക്കണം? 2 × −15, ദാറ്റ് ഇസ് പ്രോഡക്റ്റ് മൈനസ് 30, സം മൈനസ് 7. 30 ഫാക്ടേഴ്സിന് നമ്മൾ ഫാക്ടറൈസേഷൻ ഒന്നും ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഇറ്റ് ഇസ് വെരി ഈസി. അതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 30 വരും, 1 × 30 വരും, 6 × 5 വരും, 15 × 2 വരാം, 10 × 3 വരാം. ബട്ട് നമുക്ക് സം എന്തും കിട്ടണം, മൈനസ് 7ഉം മൈനസ് 30ഉം കിട്ടണം. അപ്പോൾ ഒരു നമ്പർ നെഗറ്റീവാണ്, ബിക്കോസ് പ്രോഡക്റ്റ് പോസിറ്റീവിൻ്റെ നെഗറ്റീവ് വന്നാലേ നെഗറ്റീവ് വരത്തുള്ളൂ.
പിന്നെ അതിൽ സം നെഗറ്റീവ് വന്നതുകൊണ്ട് ബിഗ്ഗർ നമ്പർ നെഗറ്റീവ് വരും. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ളത്? ഏതാ? ടെന്നും ത്രീയും. അപ്പോൾ ടെന്നിന് എന്ത് കൊടുക്കണം? നെഗറ്റീവ് ടെൻ പ്ലസ് ത്രീ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. പ്രോഡക്റ്റ് 30 സം. എന്നിട്ട് എങ്ങനെ എഴുതണം? 2x² - 10x + 3x - 15. അപ്പോൾ ഈ നമ്പറിന് പകരം നമ്മളിവിടെ ഇതാണ് ഇവിടെ ഇട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, നൗ ഗ്രൂപ്പ്. 2x² - 10x ഒരു ഗ്രൂപ്പിലും, ഞാൻ എല്ലാ സ്റ്റെപ്പും കാണിക്കുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലസ് 3x - 15 അനദർ ഗ്രൂപ്പ്. നൗ ടേക്ക് കോമൺ, 2x ഇസ് കോമൺ, യു ഗെറ്റ് x - 5. പ്ലസ് അടുത്തതിനകത്ത് കോമൺ ഏതുണ്ട്? 3 അല്ലേ കോമൺ, സോ യു ഗെറ്റ് x - 5. റൈറ്റ്, എഗെയിൻ x - 5 ഇസ് കോമൺ ഇൻ ടു 2x + 3. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ വി ഗെറ്റ് 2 ഫാക്ടേഴ്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ യു ഗെറ്റ് ദിസ് 1. സോ ദീസ് ആർ കോൾഡ് ദ ഫാക്ടേഴ്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. 4p² - 7p - 21. അപ്പോൾ ഇവിടെ ഇപ്പോഴും എക്സ് അല്ലേ ഇട്ടിരുന്നു, പി ഇട്ട് ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റ് എങ്ങനെ വരണം? 4 × -21, ദറ്റ് ഇസ് പ്രോഡക്റ്റ് -84. സം എത്രയാണ് വരേണ്ടത്? -17 ആണ്. അപ്പോൾ 84 ഫാക്ടേഴ്സ്, 84 മറ്റേ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയുള്ളൂ. 84, 2, 42, 2, 21, 3, 7. അപ്പോൾ ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 84 കിട്ടും? 1 ഉം 84 ഉം. ദെൻ 2 × ഈ ബാക്കി നമ്പേഴ്സ് 2, 6, 6 × 7, 42. അപ്പോൾ 2 × 42 ഓൾസോ 84. അടുത്തത് 4 × 21. ഓക്കെ, ഇങ്ങനെ എടുക്കാം. 3 × 7, 2 × 2. ഇനി അടുത്ത നമ്പർ 7 × 2 × 3, 6, 6 × 2, 12. ഇനിയുണ്ടോ നമ്പേഴ്സ്? 2 × ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിൽ ഏത് നമ്പർ പ്രോഡക്റ്റ് -84 സം നെഗറ്റീവ് 7 വരുന്ന നമ്പേഴ്സ് ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു ക്ലൂ പറഞ്ഞു തന്നു, പ്രോഡക്റ്റ് നെഗറ്റീവും സം നെഗറ്റീവും വന്നാൽ എന്തായാലും ഒരു നമ്പർ പോസിറ്റീവ്, ഒരു നമ്പർ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിൽ ബിഗ്ഗർ നമ്പറേ നെഗറ്റീവ് വരത്തുള്ളൂ, ബിക്കോസ് മിഡിലെ ടേം നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് നമ്പറാണ് പോസിബിൾ? ഡിഫറൻസ് 17 വരുന്ന നമ്പേഴ്സ് ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് -21 ഉം ഇത് +4. റൈറ്റ്, ഇനി മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. 4p² - 21p + 4p - 21. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് ഇസ് ഗ്രൂപ്പിംഗ് ആണ്. ഇവിടെ വെച്ച് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഡൗട്ടില്ല, ഗ്രൂപ്പ് ചെയ്തു. ഏത് നമ്പറാണ് കോമൺ ഇതിനകത്ത് പറയൂ? പി ഈസ് ഉള്ളി ഇത് കോമൺ നമ്പർ. 4 ഇതിനകത്ത് കോമൺ ഇല്ല, അപ്പോൾ പി കോമൺ എടുത്താൽ യു ഗെറ്റ് 4p - 21. ഓക്കെ, ഇവിടെയോ 1 ഇസ് കോമൺ, +1 × 4p - 21. ഓക്കെ, എഗൈൻ 4p - 21 ഇസ് കോമൺ × p + 1. ദീസ് ആർ ദ ഫാക്ടേഴ്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. റൂട്ട് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് നമ്പർ നോക്കണ്ടേ? √2x² + 3x + √2. എല്ലാം പ്ലസ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പ്രോഡക്റ്റ് എങ്ങനെ എടുക്കണം? √2 × √2. വാട്ട് ഈസ് √2 × √2? ഇറ്റ് ഈസ് 2. പ്രോഡക്റ്റ് 2 ഉം സം എത്രയാണ് വന്നേക്കുന്നത്? 3 ഉം ആണ്. സോറി, പ്രോഡക്റ്റ് 2 ഉം സം 3 ഉം വരുന്ന നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് 2 വരുന്ന നമ്പേഴ്സ് ഉള്ളി ഏതൊക്കെയാണ്? 1 ഉം 2 ഉം, വേറെ ഒരു നമ്പേഴ്സും ഇല്ല. അപ്പോൾ അത് ആഡ് ചെയ്താൽ എത്രയും വരും? 3 ഉം വരും. അപ്പോൾ അതങ്ങ് എഴുതിയാൽ പോരെ, എത്ര സിമ്പിളാണ്. സോ യു റൈറ്റ് √2x² + 2x + 1x, എക്സ് എന്ന് എഴുതിയാൽ മതി, +√2. ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ട് നമ്പർ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏത് നമ്പറാണ് കോമൺ ഉള്ളത്? ഇളുക്കിയ 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇസ് √2 × √2. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു √2 നമുക്ക് കോമൺ എടുത്തൂടെ? സോ വി ഗെറ്റ് √2. എക്സും കോമൺ ഉണ്ട്, അപ്പോൾ √2x കോമൺ എടുത്താൽ ഹിയർ ഇറ്റ് ഇസ് x + 2 = √2 × √2. അപ്പോൾ വീണ്ടും ഒരു √2 അവിടെ വരും. റൈറ്റ്, ഇനി നിങ്ങൾക്ക് ഡൗട്ട് അങ്ങനെ തോന്നുന്നെങ്കിൽ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. നോ പ്രോബ്ലം, നോക്കൂ. √2 × √2 = √2 × √2 +1 × x + √2. എഗെയിൻ x + √2 ഈസ് കോമൺ √2 × x + 1. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇങ്ങനെ റൂട്ട് നമ്പേഴ്സ് വന്നാലും നമുക്കിതിനെ ഈസി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. 2x² + 3√3x + 3. ഇതൊരു റൂട്ട് നമ്പറാണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ മിഡിൽ ടേമിൽ എന്ത് വന്നിട്ടുണ്ട്? റൂട്ട് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏതെങ്കിലും രണ്ട് റൂട്ട് നമ്പർ ആഡ് ചെയ്താലേ ഇങ്ങനെ ഒരു സ്ക്വയർ റൂട്ട് നമ്പർ കിട്ടത്തുള്ളൂ. അതും നമ്മുടെ മൈൻഡിൽ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? പ്രോഡക്റ്റ് 6, സം എത്രയാ? 3√3. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മിഡിലിൽ √3 നമ്പേഴ്സ് വന്നാൽ ഏതെങ്കിലും √3 നമ്പേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ നമുക്ക് ഇത് പ്രോഡക്റ്റ് 6 ഉം 3√3 വരണമെന്ന് ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? പറയും 2√3 ഉം 1√3 ആഡ് ചെയ്ത് നോക്കിയേ. പ്രോഡക്റ്റ് എന്താ വരുന്നത്?
ത്രീ റൂട്ട് ത്രീ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, ടു റൂട്ട് ത്രീ ഇൻ്റെ ടു ഇൻറ്റു വട്ട് ഇസ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ. അപ്പോൾ ഈ സാധനമല്ലേ വന്നത്, കറക്റ്റ് അല്ലേ അത്? നോക്കൂ, അപ്പോൾ യു ക്യാൻ റൈറ്റ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു റൂട്ട് ത്രീ എക്സ് പ്ലസ് റൂട്ട് ത്രീ എക്സ് പ്ലസ് ത്രീ. നൗ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, വിച്ച് നമ്പർ ഇസ് കോമൺ ഇയർ? ടു ഇസ് കോമൺ, ടു എക്സ് ഇസ് കോമൺ. ടേക്ക് ടു എക്സ്, എക്സ് പ്ലസ് റൂട്ട് ത്രീ യെസ് പ്ലസ് ഇവിടെ ഏതാ കോമൺ? റൂട്ട് ത്രീ ഈസ് കോമൺ. യു ടേക്ക് റൂട്ട് ത്രീ, ദെൻ യു ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് റൂട്ട് ത്രീ, റൈറ്റ്? ബിക്കോസ് ത്രീ ഈക്വൽ ടു, നോക്കൂ, ത്രീ ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ആണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടുന്ന് ഒരു റൂട്ട് ത്രീ കോമൺ എടുത്താൽ പിന്നെ റൂട്ട് ത്രീ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കൂ, അതുപോലെ ഈ രണ്ട് ബ്രാക്കറ്റിലും സെയിം ടേംസേ വരത്തുള്ളൂ, അതൊരു ക്ലൂ ആണ്. സോ യു ക്യാൻ ടേക്ക് ടു, അല്ല, എക്സ് പ്ലസ് റൂട്ട് ത്രീ ഇൻറ്റു ടു എക്സ് പ്ലസ് റൂട്ട് ത്രീ. ഓക്കെ, ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ ഇങ്ങനെയുള്ള ടു ഡിഗ്രീനെ നമ്മൾ ഈ വിധത്തിലാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുമായി കുറേ അധികം ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വേണമെങ്കിൽ വേറൊരു ക്ലാസ് എടുത്തു തരാം. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ. ഈ ക്ലാസ് കാണുകയും മനസ്സിലാകുകയും ചെയ്താൽ എന്ത് ചെയ്യണം? ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അത് എനിക്കൊരു മോട്ടിവേഷനായിരിക്കും. താങ്ക് യു.